സമകാലികം സെഷനിൽ ഗസ്റ്റ് നമ്മുടെ കൂടെയുണ്ട് ടി നൌഷാദ് സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത് അതെ അദ്ദേഹം ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഒരു ഉപഘടകമാണ് അതിൻ്റെ മംഗ മംഗടമണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹം അതോടൊപ്പം ആ ഒരു സ്ഥാനം വന്നതിനേക്കാളപ്പുറത്ത് ഭിന്നശേഷി വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ക്ഷേമത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിന്നെ പ്രവർത്തകൻ കൂടെയാണ് അതെ അപ്പോൾ ആ നിലക്കാണ് ഇന്നത്തെ പിസ് റേഡിയോ തത്സമയ പ്രക്ഷേപണ പരിപാടിയിൽ സമകാലികത്തിൽ നമ്മുടെ ഗസ്റ്റായി ഇവിടെ വന്നിട്ടുള്ളത് സ്ലാ നമ്മൾ പിന്നെ ആരംഭിക്കുമ്പോൾ സ്വയം പരിചയപ്പെടുത്തിക്കോട്ടെ എൻ്റെ പേര് നൌഷാദാണ് അങ്ങാടിപ്പുറം വഴിപ്പാറ ആണ് എൻ്റെ വീട് ടി അങ്ങാടിപ്പുറം എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ റഹ്മാനിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ആൻറ്റി ക്യാബിലെ ക്രാഫ്റ്റ് അധ്യാപനം കൂടിയാണ് തൊഴിൽ പരിശീലന അധ്യാപനം കൂടിയാണ് ഏതായാലും പിന്നെ മംഗളമണ്ഡലം ഡി എ പി എൽ അത് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജില്ലാ ജില്ലാതലത്തിൽ നാല് സെക്രട്ടറിമാരിലെ ഒരാളും കൂടിയാണ് ഏതായാലും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ജില്ലാ യൂണിറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ ഏതാനും അലഹമുല്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ന്യൂ വിഷൻ ക്യാരിയർ റിസർച്ച് സെൻറ്റർ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട് തൊഴിൽ രംഗത്തിൽ ആ ലെവലിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സന്തോഷം അതുപോലെ ഇന്ന് നേരെ പോവുക ഇന്ന് ഞാൻ ലീവാണ് ഒന്ന് രണ്ട് വിഷയങ്ങൾ നാട്ടിലുണ്ടായതുകൊണ്ടും ഈ ഒരു പരിപാടി പങ്കെടുക്കണത് കോഴിക്കോട് കോഴിക്കോടാണല്ലോ യാത്ര നമ്മൾ പിന്നെ സംസാരിക്കുമ്പോ പറഞ്ഞു ഒരു പുതിയ പ്രോജക്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞു

അല്ല ഒരു സംഗതി യുവാക്കളിലേക്ക് പണ്ടൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ അവിടെയൊക്കെ കണ്ടെങ്കിലും ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വണ്ടി നിർത്തിക്കൊണ്ടൊക്കെ പാട്ട് പാടിക്കൊണ്ടൊക്കെ ജീവിക്കാം ഇവരിങ്ങനെ ഈ ലോകത്തിലേക്ക് വരാനുള്ള കാരണം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ജോലി നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റു സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളോ കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെങ്കിലും ഈ ആചന നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ന്യൂ വിഷൻ കേര റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത് ന്യൂ വിഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കാഴ്ചപ്പാടിലെ ഒരു റിസർച്ച് സെൻറ്റർ ഇത് ഞങ്ങളുടെ അന്യ സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള ഭിന്നശേഷിക്കാർക്ക് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എന്താണ് ജോലി ഇവർക്ക് കൊടുക്കുന്നത് അവർ ചെയ്യുന്ന തൊഴിലുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കും അത് കേരളത്തിൽ ഇല്ലാത്തത് എന്തൊക്കെയെന്ന് കണ്ടെത്തിയിട്ട് അത് കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പഞ്ചാബിൽ അതുപോലെ ഹരിയാന ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് സൈക്കിൾ നിർമ്മാണം ഭിന്നശേഷിക്കാർക്ക് ഓട്ടിസം ടോട്ടലി ബ്ലൈൻഡ് ഡഫ് ആൻഡ് ഡംബ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ കൈനാരോഗ്യമുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും നമുക്ക് ഈ ജോലി കൊടുക്കാൻ പറ്റും ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് കുണ്ടോട്ടി ഡയാലിസ് ഭാഗമായിട്ട് കൊണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടിത്തുടങ്ങിക്കൊണ്ട് കുണ്ടോട്ടി ഒന്നാം മൈൽ അരീക്കോടം റൂട്ടിൽ ഒന്നാം മൈലിലുള്ള സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട് പത്ത് നാൽപ്പത്തേഴോളം ആളുകൾ ഈ രംഗങ്ങളിൽ ണ്ട് ഇത് ഞങ്ങളുടെ ഒരു മുന്നേറ്റമാണ് വലിയ ഒരു മുന്നേറ്റമായിട്ട് ഞങ്ങൾ കാണുകയാണ് തുടർന്നുള്ള ജോലി കാര്യങ്ങള് അവിടെ കൊടുക്കും ട്രെയിനിങ് മാത്രല്ല ഞങ്ങൾ ജോലിയും കൂടിയും ഇതിൻ്റെ ഒപ്പം കൊടുക്കും ജോലി ഇല്ലായ്മയാണ് അവരുടെ മെയിൻ പ്രശ്നം തീർച്ചയായും ഇപ്പൊ സമൂഹത്തിലെ പിന്നെ ഒരു ഒരു ബാക്ക്വേർഡായി നിൽക്കാനുള്ള ഒരു കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ഡിഗ്നിറ്റി ഒരു ആത്മാഭിമാന ബോധം ഒരാൾക്ക് ഉണ്ടാകുക സ്വന്തം അധ്വാനിച്ച് പണം സമ്പാദിക്കുമ്പോണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാന ബോധം അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അതിലേക്ക് പല കാരണങ്ങളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സഹോദരങ്ങളെ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾ കീഴിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് കുറെ കൂടെ ആളുകൾക്ക് അറിഞ്ഞാൽ ഒരു അവയർനെസ് ഉണ്ടായാൽ കുറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണോ ഇപ്പം ഞങ്ങൾ മൂന്ന് വർഷമാണ് ഞങ്ങൾക്ക് പിന്നെ സർക്കാരിന്റെ അംഗീകാരം കൂടി വേണം ഞങ്ങൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് റെസിറ്റ് അതുപോലെ പിരിവുകളൊക്കെ നടത്തി ആളുകളെ ആളുകളെത്തുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് പിരിവുകൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസമാണ് അപ്പോൾ സർക്കാർ ലെവലിൽ തന്നെ പഞ്ചായത്ത് തല ഭരണസമിതി സർക്കാരുകളൊക്കെ ഈ ഒരു മൂവ്മെന്റിന് കൃത്യമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് മറ്റു തലങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയൂ വിജയിക്കും ചെയ്യും വിജയിക്കും ചെയ്യും അങ്ങനെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം മൂന്ന് വർഷം ഞങ്ങൾക്ക് ഈ മാർച്ചോട് കൂടിയേ പൂർത്തിയാവുള്ളൂ അതിനുശേഷമാണ് ഞങ്ങൾ ഇതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിക്കാണ്ട് പ്രോജക്റ്റ് നല്ല പ്രൊജക്റ്റുകൾ കണ്ടെത്തിയിട്ട് സർക്കാരിന് മുന്നിൽ കൊടുക്കുക ഇപ്പൊ പിന്നെ നമുക്ക് യൂത്ത് ഡെവലപ്മെന്റ് ഫണ്ടുകൾ ഇതൊക്കെ സർക്കാർ ഭിന്നശേഷിയിൽ ഒരുപാട് ഫണ്ടുകൾ ഞമ്മക്കുണ്ട് ഇതൊക്കെ അറിയാതെ അറിഞ്ഞുകൊണ്ട് പല രീതിയിലോ പോകുന്നത് അപ്പൊ കൃത്യമായിട്ടൊരു പ്രോജക്റ്റ് ഒക്കെ വെച്ച് അത് നമുക്ക് അതിന്റെ മൂവ്മെന്റ് നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ഈ പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക അവർക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പിന്നെ എന്നെ ഞാനിപ്പോ ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്നവരാണ് പല ആളുകളും ഞങ്ങൾ ഈ ട്രസ്റ്റിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പേരും ഈ സ്വന്തം തൊഴിലുള്ള ആളുകളാണ് അപ്പൊ ഞങ്ങളെപ്പോലെ അവർക്കും ഒരു ഉന്നതിയിൽ ണം എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പൊ വയനാട്ടിലെ സുഹൈലി പറഞ്ഞൊരു പയ്യൻ അവൻ ഞങ്ങളോട് കാര്യം എന്റെ ഏറ്റവും കണ്ണു നിറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ അവൻ പറയുന്നത് ഞാൻ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിനായി ഈ വയസ്സിൻ്റെ ഇടയിൽ എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഈ ഒരു സെന്ററിൽ വന്നിട്ടാണ് പതിനെട്ടായിരം രൂപ അവൻ ആദ്യം ശമ്പളം വാങ്ങിയപ്പോഴാണ് ആ ഒരു സംസാരങ്ങൾ എന്ത് ജോലിയാണ് അവർ സൈക്കിൾ അസംബിൾ ചെയ്യുന്നതാണ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യും ഇപ്പൊ മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ മംഗടത്തെ എല്ലാ പഞ്ചായത്തിലും ഈ ഒരു ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് അപ്പോൾ അവിടെ ഈ ട്രെയിനർ ഉണ്ട് പോയി കാണാൻ പറ്റും ടോട്ടലി ബ്ലൈൻഡാണ് ട്രെയിൻ കൊടുക്കുന്ന പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷിക്കാർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ആള് ബ്ലൈൻഡാണ് നമ്മള് ഇത്തരം ആളുകളെ പിന്നെ തന്നെ നേരത്തെ സംസാ നമ്മള് സംസാരിക്കുമ്പോ ഇത്തരം ആളുകൾക്ക് കിറ്റ് കൊടുക്ക എത്ര കാലം നമ്മൾ അവരെ അതാണ് അത് മിക്ക പിന്നെ സ്വന്തമായിട്ട് അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അത് ഭയങ്കര അതാണ് വേണ്ടത് നമ്മൾ ഈ റംസാൻ കിറ്റും ഓണ കിറ്റ് ഇങ്ങനെ കിറ്റുകളൊക്കെ നമുക്ക് പൊതുവെ കൊടുക്കാനും ഒക്കെ എല്ലാരും കഴിയും പക്ഷെ അത് അവരിൽ പ്പെടും കുറച്ചാ സമയത്തൊക്കെ ഉള്ളു പക്ഷെ ഇവരെ ഒരുപാട് ആവശ്യങ്ങൾ ക്യാഷ് ആണല്ലോ നമ്മളെ മുന്നിൽ പൈന് അത് ജീവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇവര് അതില്ലാത്തത് കൊണ്ടാണ് യാചിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് അത് വളരെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം യാചന എന്ന് പറഞ്ഞത് ഒരു ശരിയല്ലോ അത് നമ്മളെ സമൂഹം അതിന് പിന്നെ പിന്തുണക്കാനും പാടില്ല കാണുമ്പോൾ അവരെ പിന്തുണച്ച് അവരെ പിന്നിൽ വന്ന് എന്താണ് അവരെ പ്രശ്നം അവർ ജോലിൻ്റെ മെയിൻ പ്രശ്നം ജോലി കൊടുക്കണം ഏതെങ്കിലും രീതിയിലുള്ള ജോലി അത് സമൂഹം കൊടുത്തേ പറ്റൂ ഇത് ആത്മവിശ്വാസം പകരാനും കൂടെ നമുക്ക് പറ്റും ഇത്തരം ആളുകൾ സൈക്കിൾ അസംബ്ലിങ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരുപക്ഷെ കാഴ്ച ഉള്ളവർക്ക് തന്നെ അത് അല്പപ്രയാസമായിരിക്കും പക്ഷെ അത് ചെയ്യുന്നു എന്നത് ആത്മവിശ്വാസം ഈ ഒരു വിഭാഗത്തിന് നൽകുന്നതായിരിക്കും എന്നുവെച്ചാൽ അത് ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പം പൊതുവേ സമൂഹത്തിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്കുള്ളത് ഉള്ളത് ഇപ്പൊ മമ്പാട് ഞങ്ങൾ ഇതുപോലത്തെ ഈ ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മമ്പാട് പിന്നെ നബീൽ ഒദായി എന്ന മാഷാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ട്രസ്റ്റിന്റെ ഒരു ഡയറക്ടറും കൂടിയാണ് മൂപ്പൂര് നെബീൽ ഒതായി അസൈനാർ അടവണ്ണപ്പാർ അവരൊക്കെ ബ്ലൈൻഡാണ് ഞങ്ങൾ മൂന്ന് പേര് ബ്ലൈൻഡാണ് ഞങ്ങളെ പിന്നിൽ കുറച്ച് കാഴ്ച അല്ലാത്ത ആളുകൾ ഞങ്ങൾ പിന്നെ സിയാബ്ദങ്ങൾ മെമ്മോറിയൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പിന്നെ ചെയർമാൻ ജബ്ബാ രാജി കൊണ്ടോട്ടിയിലുള്ള അദ്ദേഹമൊക്കെ ഞങ്ങളുടെ ഈ സംരംഭം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഡയാലിസ് സെൻ്ററിൻ്റെ ചെയർമാൻ കൂടിയാണ് ഉണ്ടോട്ടുള്ളത് അപ്പോൾ അയാൾ ഞങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരും അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഞങ്ങളാണ് ഞങ്ങളുടെയാണ് ഈ മൂന്ന് കാഴ്ച അല്ലാത്ത ആളുകളുടെ ഭിന്നശേഷി ലോകത്തെ എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനം എടുക്കുന്നത് അതിന് പിന്തുണ നൽകുകയാണ് അങ്ങനത്തെ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങളുടെ ഈ ഈ ആശയങ്ങൾ ഞങ്ങൾക്കാണല്ലോ ഈ ഭിന്നശേഷി കാഴ്ച അല്ലാത്തതിനെക്കുറിച്ച് ഏറ്റവും വലിയ പ്രയാസങ്ങൾ അറിയുന്ന ആളാണ് ഞാനാ കാരണം ഞാൻ കാഴ്ച അല്ലാത്തതുകൊണ്ട് എന്റെ പ്രയാസമാണ് മറ്റുണ്ടാകാം കാഴ്ചൻ്റെ പ്രശ്നം കൊണ്ട് മറ്റേ മറ്റു ഫാമിലി ഇഷ്യൂസ് ഒക്കെ വേറെ തന്നെ ഉണ്ടെങ്കിൽ പോലും കാഴ്ചൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുന്ന പ്രയാസം തന്നെയാണ് മറ്റൊരു കാഴ്ച അല്ലാത്തതു കൊണ്ടുണ്ട് അപ്പൊ അവന്റെ പ്രയാസം എനിക്കറിയും അപ്പൊ മൂന്ന് വർഷമായി സാമന് ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആയത് അല്ല പ്രസവത്തിലെ ബ്ലൈൻഡാണ് പക്ഷെ എനിക്ക് മൊബിലിറ്റി ആൻഡ് ഓറന്റേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ എൻ്റെ കാഴ്ചാത്ത ആളെന്നുമായിട്ടല്ല കാണുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അവർ എന്നെ എല്ലാ പരിപാടിയിലും എന്നെ കൊണ്ടുപോകും അതുകൊണ്ട് എനിക്ക് സ്വന്തം നടക്കാനും പോകാനൊക്കെ കോഴിക്കോടൊക്കെ സ്വന്തം പോയി വരാനും കോഴിക്കോട് എന്നല്ല എവിടെ വേണമെങ്കിലും ഒറ്റക്ക് പോകാനുള്ള കഴിവുണ്ട് എനിക്ക് മഷാ അല്ല പിന്നെ ഇങ്ങനത്തെ ഒരു പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില പിന്നെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളടക്കമുള്ള സംഗതികളെ പഠിക്കുക അങ്ങനത്തെ ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് കൊല്ലത്തെ യാത്രയിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഇപ്പോൾ ഒരു ഒരു അനുഭവം പറഞ്ഞു അതിനായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു അതുപോലെ പിന്നെ ഈ രംഗത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പിന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഒരു പിന്നെ ഇൻഫ്ലുവൻസ് ആകാവുന്ന ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുകയായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ പഞ്ചാബിലേക്ക് കഴിഞ്ഞ വർഷം ഒരു യാത്ര നടത്തി ഞങ്ങൾ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് പേരും യാത്ര നടത്തി മാത്രം അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അങ്ങേക്ക് ഈ വിനശേഷിക്കാരെ കുറിച്ച് വലിയ മതിപ്പില്ലാളാ ഒരു എല്ലാ രംഗത്തും നല്ല നമ്മളെ പിന്നെ സഹായിക്കാൻ പറ്റുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഡൽഹിയിലുള്ള വസതി അതുപോലെ കൊണ്ടോട്ടിയിലുള്ള വീട്ടിലൊക്കെ ഞാൻ പോയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ലക്ഷ്യം തന്നെ എന്റെ മനസ്സിലുള്ളത് അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാനും പഠിക്കാനുള്ള സെന്ററുകൾ കാര്യങ്ങളും കണ്ടെത്തി ഞാനും നിങ്ങളെ കൂടെ വരാന്നുള്ള നിർദ്ദേശം വാക്കുകളാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ മുമ്പ് അതിനുശേഷം പിന്നെ പഞ്ചാബിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പഞ്ചാബിൽ പോയപ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭിന്നശേഷിക്കാർ വളരെ സന്തോഷത്തിലാണ് കാരണം അവർ അവിടെ ഒരുപാട് ഫാക്ടറികൾ ഉള്ള പിന്നെ ഇതിന്റെ പഞ്ചസാര ഇങ്ങനെയുള്ള അതുപോലെ സൈക്കിള് ഇലക്ട്രോണിക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടറികളുള്ള ഉള്ള ഏരിയാണ് അപ്പൊ ആ ഏരിയയിൽ മൊത്തം പിന്നെ ഭിന്നശേഷിക്കാർക്കും കൂടി അവർ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഈ ഫാക്ടറിയിലൊക്കെ അവരൊക്കെ വളരെ പിന്നെ എക്സിക്യൂട്ടീവ് തന്നെ വളരെ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ട് ആ ഈ ഓഫീസിൽ വരുന്നു വർക്ക് ചെയ്യുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെ കേരളത്തിൽ നോക്കുമ്പോൾ കുറെ അധ്യാപക കാഴ്ച അല്ലാത്ത കുറെ അധ്യാപകർ അല്ലെങ്കിൽ മറ്റേ കാല് കൊണ്ട് വയ്യാത്ത കുറച്ച് ഓഫീസേഴ്സ് അങ്ങനെയുള്ള കുറച്ച് മേഖലയിലുള്ളൂ നമുക്ക് അങ്ങനെ ഫാക്ടറികളോ കാര്യങ്ങളോ വർക്ക് ചെയ്യാനുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിലൊന്നും ആരും ഉൾപ്പെടുത്തൊന്നുമില്ല ഈ സർക്കാരിന്റെ ആ ഒരു പിന്നെ ആനുപാതികം വെച്ചിട്ടുള്ള കേസ് അല്ലാത്ത വേറെ എവിടെയും ജോലികളില്ലേനും അപ്പൊ ഇവരെ എടുത്താൽ തന്നെ പിന്നെ ശേഷിക്കാരെ എടുത്താൽ തന്നെ ഇവരെ കൊണ്ട് ഞമ്മളിടങ്ങാറായി പോവാ ബുദ്ധിമുട്ടായി പോകുക എന്നുള്ളൊരു ധാരണ അപ്പൊ അവിടെ അങ്ങനെയൊന്നും അവിടെ സർക്കാരിന്റെ പ്രോജക്റ്റ് അല്ല ഓരോ വ്യക്തികളുടെ പിന്നെ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഭിന്നശേഷിക്കാർ ജോലിയാ അത് ഞങ്ങള് ഇന്ന വലിയ സന്തോഷത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കേരളമാണ് ഞാൻ കാണുന്നത് വളരെ ഭിന്നശേഷിക്കാരെ കൂട്ടി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ അതാണ് ആഗ്രഹിക്കുന്നത് അത് വല്ലാത്തൊരു സന്തോഷമുണ്ടാക്കിയ ഒരു അനുഭവം

അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു എം എൽ എയോ അല്ലെങ്കിൽ അങ്ങനെ മുഖാന്തരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ അവരെ സർക്കാരിന്റെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ ആ സർക്കാർ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ കേരളത്തില് ഇപ്പോൾ പല സ്കൂളുകളിലൊക്കെ പെൺകുട്ടികൾക്ക് സൈക്കിള് ഓടിച്ച് പഠിക്കാനുള്ള അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങളോട് ഉണ്ടാക്കിയ സൈക്കിളുകൾ കേരളത്തിൽ തന്നെ ഇത്ര സ്കൂളുകളിലൊക്കെ വിറ്റയിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് ആശയങ്ങള് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ പിന്നെ ഒരു ഭിന്നശേഷിക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു പഞ്ചായത്തിലെ ഒരു നാലോ അഞ്ചോ ഭിന്നശേഷിക്കാർക്ക് ഒരു സെൻറ്റർ ഒരു സൊല്യൂഷൻ സെൻറ്റർ നമ്മൾ ഉണ്ടാവണം അത് പഞ്ചായത്തിൻ്റെ കീഴിലായിരിക്കണം അപ്പോൾ അത് പരസ്യം ചെയ്യുക ഈ ഭിന്നശേഷിക്കാരെ എടുത്തു വന്നിട്ടാണ് നിങ്ങളുടെ സൈക്കിൾ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് അപ്പൊ ആ അല്ലെങ്കിൽ പുതിയ സൈക്കിളുകൾ വാങ്ങേണ്ടത് അങ്ങനെ ഒരു പരസ്യം കൂടി കൊടുക്കുകയാണെങ്കിൽ അവിടെ സഹകരിക്കും അപ്പൊ ഇവർക്ക് ജോലിയാവും ചെറിയ ചെറിയ വരുമാനങ്ങളായാലും പോലും അവർക്ക് ജോലി കിട്ടും ഇതൊക്കെ അങ്ങനെ കുറെ ആശയങ്ങളാണ് ഞങ്ങളുടെ അത് എന്തായാലും സഫലാകട്ടെ നല്ലൊരു മറ്റേ സംരംഭമാണത് പക്ഷേ ഇത് പല ആളുകൾക്കും ഇത് അറിയില്ല എന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പിന്നെ സംരംഭം ഉണ്ടെന്നുള്ളത് ഭിന്നശേഷിക്കാരായതുകൊണ്ട് അത് അങ്ങനെ തന്നെ കഴിഞ്ഞ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ലെവലിൽ വരെയാണ് എന്തായാലും അതൊരു സ്വയം പര്യാപ്തത മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്ത തന്നെ പറഞ്ഞ സർക്കാർ ജോലി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നേ പക്ഷെ അതൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ആളാണല്ലോ അത് ആ ഒരു പോസ്റ്റിൽ എത്തുന്നതോടു കൂടെ ശരിക്കും അദ്ദേഹത്തിന്റെ കാര്യം സേഫ് ആണ് നേർന്നി സേഫാണ് മതി പക്ഷെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പിന്നെ ആലോചിക്കുക വർക്ക് ചെയ്യുക അത് അതൊരു നല്ല മോട്ടീവാണ് പലപ്പോഴും സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് എന്റെ വൈഫും ഗവൺമെന്റ് ജോലിക്കാരെത്തിയാണ് ഇവിടെ കോട്ടക്കൽ ഗവൺമെന്റ് ഹെൽത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ഭാര്യ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ കുടുംബജീവിതം വളരെ സന്തോഷത്തിലാണ് സാമ്പത്തികമായിട്ടും അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ ഇതുപോലെ എല്ലാ പല ആളുകളും തീർച്ചയായിട്ടും അപ്പൊ അവരെയും കൂടിയും ഈ ലെവലിലെ വിളിച്ചത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രചോദന ഇതിന്റെ ഒരു തുടക്കം ഉണ്ടാകുമല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയാൽ സാധാരണക്കാരും ആളുകൾ എന്താ ചെയ്യാ കരിയർ സേഫ് ആണ് പിന്നെ അവിടെ ഒതുങ്ങലാണ് അതിൽ നിന്ന് വിഭിന്നമായി ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള തോന്നൽ തുടങ്ങിയതും ഒരു പ്രാരംഭം ഒക്കെ എങ്ങനെയായിരുന്നു അതിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല എന്നാ പോലും ഞാൻ ചെറുതായിട്ട് അതിന്റെ ഒരു രീതി പറയാം എന്താണെന്ന് വെച്ചാല് ഞാൻ ഞാന് അങ്ങാടിപ്പുറം പൂരം അതുപോലെ മമ്പറം പള്ളി ഇങ്ങനെ പല ഏരിയകളിലും നമ്മൾ ഞാൻ ബന്ധപ്പെട്ട് യാത്ര നടത്തിയിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് അപ്പോൾ നമ്മൾ പമ്പ്ര ഏരിയ ചെന്നപ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ടോളം ഇതിനെ ശിശിക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഒരു ആറെണ്ണ നമ്മുടെ മുസ്ലിം വിഭാഗത്തിലുണ്ട് പക്ഷെ ഇവരെല്ലാവരും സലാത്തരു തന്നെ ചെല്ലുന്നത് അതേപോലെ തന്നെ അയാളുടെ ഈ അങ്ങാടിപ്പുറം പൂരം ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ വന്നപ്പോൾ അതുപോലെ അവിടെ വന്നപ്പോൾ അതേ ലെവലിലാണ് മറ്റുള്ളവരും ചെയ്യുന്നത് അപ്പൊ ഇത് ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള കാരണം ഇവർക്ക് ക്യാഷ് വേണം ഇവർക്കൊരു ജീവിക്കാനുള്ള മാർഗം വേണം അങ്ങനെ 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 ഈ പിന്നെ പണം കിട്ടാൻ വേണ്ടിട്ട് അവിടെ അപ്പൊ അത് അത് പാടില്ല കാരണം അവര് അവരേക്ക് കൊണ്ട് നടക്കുന്ന കൊണ്ടെത്തിച്ചത് ആരാ ഒന്നിരിക്കൽ അവൻറെ ചുറ്റുപാടുള്ള ആലിവാസി അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന് ഗവൺമെന്റിന് കണ്ണു തുറപ്പിക്ക അല്ലെങ്കിൽ ഉന്നതിയിലിരിക്കുന്ന എം എൽ എമാരെ എം പിമാര് മെമ്പർമാരെയൊക്കെ കണ്ണുറപ്പിച്ച ഇവർക്ക് വേണ്ടൊരു സംവിധാനം ചെയ്തു കൊടുക്കുക ഇന്ന് ഇവര് ഇവിടെ പോകൂല ഈ സിറ്റു മാറൂല അവര് പിന്നെ ഒരു പത്തത് അറുപത് വയസ്സിന് മുകളിലേക്കാണ് അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ പുതുതലമുറ ഇവരെ ഈ ലെവലിലേക്ക് വിടാൻ പാടില്ല ഇതാണ് അതാണ് ഞമ്മള് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് എത്തിക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള ചിന്താഗതി വർക്ക് ചെയ്യുന്നത് പിന്നെ റഹ്മാനിയല്ല അഥവാ അസോസിയേഷൻ അസോസിയേഷൻ ഫോർ ഫോർ വെൽഫെയർ വെൽഫെയർ ഓഫ് അപ്പോ അവിടെ നിങ്ങളൊരു പരിസരവും നിങ്ങളെപ്പോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളുള്ള ഒരു ഒരു പരിസരത്താണല്ലോ പിന്നെ കുറച്ച് കാലങ്ങളായിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് വിലയിരുത്തുന്നുണ്ട് മൊത്തത്തിൽ ആളുകളുടെ മനോഗതി മാറുന്നില്ലേ ഇതിപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒതുങ്ങുന്ന ആളുകളും അതുപോലെ പുതിയ തലമുറ വരുന്ന കുട്ടികൾ കുറച്ചുകൂടെ പഠിക്കണമെന്നും കഴിവുകൾ പുറത്തെടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും അങ്ങനത്തെ ഒരു ഒരു ചുറ്റുപാടിലാണ് വളരുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും ഇപ്പം എന്താ പുതിയ തലമുറ എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പൊ സാധാരണ നമ്മളെ എല്ലാ കുട്ടികളും ഇല്ല പോലെ തന്നെ മൊബൈലില് ഒക്കെ അഡീഷണായിട്ട് പോവാണ് ശേഷിക്കാർ എല്ലാരും ആ ലെവൽ തന്നെ അതൊക്കെ അതൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇവരെ കുറച്ച് കഴിഞ്ഞ ഭിന്നശേഷിക്കാർ ബുദ്ധിമുട്ടെന്നും പോകുന്നത് ഇരുപത് വയസ്സിന് ശേഷമാണ് അതുവരെ രക്ഷിതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും ഇരുപത് വയസ്സിന് ശേഷം ഇവൻ ഇവനീ മൊബൈലിൽ തോണ്ടിരുന്ന കഴിയൂല കുറച്ച് നോർമലായിട്ടുള്ള സാധാരണക്കാരനായിട്ട് ഒരാൾക്ക് ചിലപ്പോ വല്ല കൈക്കോട്ട് തന്നെ പോവാം നിശ്ചയല്ലേ വല്ല തേപ്പയുടെ കൂടെ പെയിന്റിങ്ങാരുടെ കൂടെയൊക്കെ ആരും ആരെയും അറിയുമ്പോൾ ഇറങ്ങി പോകാൻ പറ്റും ഇവർക്ക് അത് കഴിയൂല മനസ്സിലായി അവിടെയാണ് ഇവിടെ കുടുംബം അപ്പോൾ ഇവർ പുതിയ തലമുറ വരുന്ന ആളുകൾ ഇതൊക്കെ പിന്നെ അവർ സമൂഹ ദിനം മൊത്തം ബോധവൽക്കരണം കൊടുക്കണം ഇവരൊക്കെ പിന്നെ ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസ ലെവൽ തന്നെ ഉയർത്തിക്കൊണ്ടു വരണം പഠിക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷേ ഈ മൊബൈലിന്റെ അഡിഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരെന്ന് മാത്രമല്ല എല്ലാവരും ആ ലെവലിൽ തന്നെ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരണം എന്നിട്ട് ഈ ഭിന്നശേഷിക്കാർക്ക് തന്നെ ഒരുപാട് സ്കൂളുകൾ ഇപ്പം അങ്കട വെള്ളിക്കാപ്പറ്റ സ്കൂൾ ബ്ലൈൻഡ് സ്കൂളാണ് അഞ്ച് വയസ്സ് മുതൽ റഹ്മാൻ വൊക്കേഷൻ സെക്കൻഡറി സ്കൂൾ ഫോർ ആൻഡിക്കാപ്പുഡും അതുപോലെ കൊളത്തറ അങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട് ഇതിൽ ഏതിലൊക്കെ കുട്ടികളെ കാഴ്ച അല്ലാത്തവരും ഇങ്ങനെ ഓട്ടീസ് ഉള്ള ആളുകളൊക്കെ കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസത്തിന് പുറമെ അത് എല്ലാവരും ടീച്ചർ ആയിക്കോളും മാസം ഡോക്ടർ ആയിക്കോളണം എന്നില്ല അപ്പൊ അത് പുറമെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ തൊഴിൽ പരിശീലനങ്ങളോ മറ്റു കാര്യങ്ങളോ കൊടുത്തിട്ട് അവർ ഏതെങ്കിലും മേഖലയിലേക്കൊക്കെ എത്തിക്കുക പൊതുവെ ആളുകൾക്കുള്ളൊരു ധാരണ പഠിച്ചാൽ അധ്യാപകനാവാൻ പറ്റും അതുപോലെയുള്ള ഗവൺമെന്റ് ജോലി ആവും അതിനപ്പുറത്തുള്ള വലിയൊരു സാധ്യതകളെ കുറിച്ചാണ് ഇവരുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ് കലക്ടർ പോലും ബ്ലൈൻഡ് സബ് പോലും കൊച്ചിയിലുണ്ട് നമുക്ക് ഉണ്ട് കളക്ടർമാർ വരെ കാഴ്ച അല്ലാത്തവരുണ്ട് ഡോക്ടേഴ്സ് ആകാൻ പറ്റും ആദ്യം ഡോക്ടർ ആകാനുള്ള ഒരു കോഴ്സിന് അനുമതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ബ്ലൈൻഡിന് ഡോക്ടർ ആകാനും എൻജിനീയർ ആകാനുള്ള പഠിക്കാനുള്ള അനുമതി ഒക്കെ വന്നിട്ടുണ്ട് ഈ വിഭാഗക്കാരെ നന്നായി മനസ്സിലാക്കാനും അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾക്കാൾ വേറെ അത് അനുഭവിക്കുന്നവർക്കാണ് തീർച്ചയായിട്ടും നന്നായിട്ട് പറ്റുക പിന്നെ പലപ്പോഴും എന്താ ആളുകള് പിന്നെ വിചാരിക്കുന്ന നേരത്തെ ചിന്ത നമ്മൾ പറഞ്ഞു പോയല്ലോ അപ്പോൾ നമുക്കൊന്നും അങ്ങനെ എത്താൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് പരിമിതികള് തടസ്സല്ല എന്നുള്ളത് ശരിക്ക് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാഷാ അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുകയും ചെയ്യുന്നത് അല്ല തീർച്ചയായിട്ടും വേണ്ടതാ തന്നെയാണ് എന്താ വെച്ചാല് നമുക്ക് ആരും കൊണ്ട് തരൂല നമ്മൾ ഇറങ്ങിത്തിരിക്കേ വേണം നിർബന്ധമായി നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ നമ്മൾ പൂവണീക്കണമെങ്കിൽ നമ്മളിറങ്ങിത്തിരിക്കണം ആരും നമ്മളെ സ്വപ്നത്തെ ഉള്ളിൽ നിന്നുള്ള മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും ആ സംഗതികളും ആർക്കും അറിയാൻ കഴിയില്ല അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട അധ്യാപകരോ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ആ കഴിവിനെ ഉപയോഗിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങണം ഓരോ വിന്യസിച്ചുകാരനോടും എനിക്ക് പറയാനുള്ളതാണ് ഓരോ മുക്കിലും നമ്മളെ വീടിൻ്റെ അകത്തുള്ള നാല് ചുമരൻ്റെ അകത്തുള്ള ഒതുങ്ങിക്കേണ്ട ആളുകളല്ല നമുക്ക് സാധാരണക്കാരനെ പോലെ ജോലി ചെയ്യാനും പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിന് അതിനുവേണ്ടി വേറൊരാൾ വന്ന് കൈപിടിച്ച് കൊണ്ടുപോകില്ല നമ്മൾ സ്വന്തം മുന്നിലിറങ്ങുമ്പോൾ നമ്മളെ പിന്നിലാളുണ്ടാവും ഈ അനുകമ്പ പലരും ബാക്കോട്ട് എടുപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആളുകൾ പറഞ്ഞതുപോലെ ഒരു ഇരുപത് വയസ്സുവരൊക്കെ അവരെ അവരോടുള്ള ഒരു എമ്പതി ഫീൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് സോണിൽ വരെ ഇങ്ങനെ പോയി പിന്നെ മാശ് പറഞ്ഞതുപോലെ ഒരു ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിനൊരു കുറ്റബോധം ഉണ്ടാകുക അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫീൽ ചെയ്ത പല ആളുകളും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരെ കുടുംബവും സുഹൃത്തുക്കളൊക്കെ ഇവരെ കൂടെ ഉണ്ടാവും ഇത് ഇരുപത് വയസ്സൊക്കെ പിന്നെ നാല് ബൈക്കും തിരികും പിന്നെ ഇവന് ആ പിന്നെ എനിക്ക് പുറത്തിറങ്ങാനുള്ള മൊബിലിറ്റി ആൻഡ് ഡോറന്റേഷൻ സംഗതികൾ ഉണ്ടാവില്ല വീട്ടിലിരുന്ന് പിന്നെ കാണാനും കൂടാനും ഒക്കെ വരും പിന്നെ മൊബിലിറ്റി നല്ല ആകണ്ടല്ലെയിനിങ്ങോ കാര്യങ്ങളോ മറ്റു വിദ്യാഭ്യാസങ്ങളൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാണ്ടാവൂല അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നീട് ഒറ്റപ്പെടും പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ ലോകത്തിലേക്ക് പോകുന്നുണ്ട് ഇതേപോലെ ഇപ്പൊ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഒരു കുട്ടി ജനിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി ചെലപ്പോ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുമല്ലോ ഈ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ശ്രോതാക്കളിൽ അങ്ങനെയുള്ളവരുണ്ടാകാം പിന്നെ അത് ഏത് സമയവും അള്ളാഹുവിന്റെ ഒരു കഥർ പ്രകാരം സംഭവിക്കാവുന്നതാണ് ആ അത്തരം ഒരു രക്ഷിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു ഉപദേശം എന്തായിരിക്കും അല്ലെങ്കിൽ അവരോടുള്ള ഒരു കമന്റ് എന്തായിരിക്കും അങ്ങനെ ഒരു ഒരു രക്ഷിതാപനൊരു കാലിന് പറ്റാ ബുദ്ധിമുട്ട് കാഴ്ച യും ഒക്കെ ഇപ്പൊ പരിശോധിക്കാം ആദ്യം പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒരു നാലു അഞ്ചും വയസ്സാകുമ്പോഴൊക്കെയാണ് കുട്ടിക്ക് കണ്ണു കാണൂലെന്നറിയ ചെവില അതൊക്കെ അറിയാതെ എന്റെ ഉമ്മേന എനിക്ക് നാലു വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ കളിക്കുന്ന സാധനങ്ങള് ചുറ്റുപാടും കാണാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഞാൻ എനിക്കറിയും എന്റെ ബോള് കാണുന്നില്ലാറുണ്ട് അപ്പൊ എൻ്റെ തൊട്ട മുന്നിൽ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കഴിഞ്ഞാൽ തന്നെ ഉടനെ ഒക്കെ ടെസ്റ്റിംഗ് ഒക്കെ താൻ പറ്റുന്ന സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ അറിഞ്ഞ ഉടനെ തന്നെ ഇവരെ കൃത്യമായിട്ട് നമ്മൾ സാധാരണ കുട്ടികളെ തന്നെ പോലെ വളർത്തിക്കൊണ്ടുവരണം അതായത് ഒരു അഞ്ച് വയസ്സ് വരെ ഉമ്മ കൃത്യമായിട്ട് അവനെ ഡീൽ ചെയ്ത് കൊണ്ടേയിരിക്കണം അവൻക്ക് ഓരോന്നും കൈ കാഴ്ച അല്ലാത്തവനാണെങ്കിൽ ഓരോന്നും കയ്യിൽ തൊട്ട് ഓരോടിക്കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ പിന്നിൽ കൂടി അവനെ മനസ്സിലാക്കണം അതുപോലെ കാല് കൊണ്ട് വയ്യാത്ത അങ്ങനെ എല്ലാവൾ നടന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അവൻ്റെ എല്ലാ പ്രോഗ്രാമിനും അവനെ കൊണ്ടുപോകണം കാലില് വയ്യാത്തൊരാളാണ് അതുകൊണ്ട് നമുക്കൊരു മറ്റുള്ളവർ കാണുമ്പോൾ എന്തൊരു പ്രയാസം എന്നൊക്കെ തോന്നിയിട്ട് കൊണ്ടുപോവാത്ത അടച്ചിടുന്ന ഒരു സമൂഹം ഉണ്ട് അതിപ്പോ കൊറേയൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ആളുകള് ഈ കുട്ടികളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ ഘട്ടത്തിലേക്ക് ഞാൻ എനിക്കും പോരണം എന്നല്ല പണ്ടതുണ്ടായില്ല നീ അവിടെ ഇരിക്കും ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു പോയാ പിന്നെ വൈകുന്നേരത്തൊക്കെ വരിക ഈ കുട്ടി അതുവരെ ഒറ്റയ്ക്ക് ഒറ്റക്കിരിക്ക അങ്ങനെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ മാറി അപ്പൊ ഈ കുട്ടികളെ കൃത്യമായിട്ട് തുടക്കത്തിലെ ട്രെയിനിങ് കൊടുക്കുക അതിനുവേണ്ട പിന്നെ അധ്യാപകരെയോ സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളെ കണ്ടിട്ട് നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ട് ആ നിർദ്ദേശമനുസരിച്ച് അഞ്ച് വയസ്സ് വരെ കൊണ്ടുപോകാം അതിനുശേഷം ഇവരെ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ആക്കി കൊടുക്കാം എന്നാൽ വിജയിക്കാൻ പറ്റും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൊക്കെ കാഴ്ച അല്ലാത്തതിനൊക്കെ ഉപയോഗിക്കുന്ന കണ്ണു കാണുന്ന ആളുകളിലേറെ സ്പീഡിലാണ് പെട്ടെന്ന് ചെയ്യാൻ അടിക്കാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊന്നും പരാജയമല്ല ഒക്കെ വിജയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേ വേണ്ട എല്ലാവർക്കും നല്ല ഉന്നതിയിലെത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ട്രെയിനിങ് കിട്ടിയാലോ വീട്ടിലിരുന്നാ കിട്ടൂല ട്രെയിനിങ് കൃത്യമായിട്ട് പോകണം പക്ഷേ നല്ലൊരു മെസ്സേജ് ആണ് ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത് ഏതായാലും പിന്നെ ഇപ്പം നമ്മൾ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കള് ആ ഒരു മെസ്സേജ് തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക പിന്നെ അവസാനമായിട്ടൊരു ചോദ്യം ചെറുപ്പകാലത്തെ ഒരു ഓർമ്മയും വളർന്നു വന്ന ഒരു പഠന സാഹചര്യം ഒക്കെ ഓർത്തെടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉള്ളതുണ്ട് ചെറുപ്പകാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് നാലാഞ്ചിറ കോളേജ് നാലാഞ്ചിറയിൽ ഞാൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ്ങാണ് അപ്പോൾ എൻ്റെ കൂടെ നോ ഡോക്ടർ നോഫൽ ആയുർവേദക്ക് ഡോക്ടർ പഠിക്കുന്ന ഒരു നോഫലിൻ്റെ സുഹൃത്താണ് നാട്ടിൽ എൻ്റെ നാട്ടുകാരനെ തന്നെ തന്നെ ചെറുപ്പകാല സുഹൃത്താണ് അപ്പോൾ ഞങ്ങൾ എന്താളും തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് അവന് ആ ആയുർവേദ കോളേജിൻ്റെ ഹോസ്റ്റലിലും ഞാൻ പിന്നെ നാലാഞ്ചിറ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററുള്ള അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റെയിൽവേയിൽ ഞാനും അവനും പാടെ ഒരുമിച്ച് ഇങ്ങനെ പിന്നെ പോരാൻ വേണ്ടി നാട്ടിലേക്ക് പോരാൻ വേണ്ടിട്ട് അവന് ഹോസ്റ്റലിൽ വരുന്നതിന്റെ മുമ്പ് ഞാനിവിടെ റെയിൽവേയിലെത്തി കാത്തു നിൽക്കാൻ വേണ്ടിട്ട് പോന്നതാ അപ്പൊ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒരു പിന്നെ ഒരാളെ കാലിൽ ചൂട്ടിപ്പോയി അപ്പൊ അയാൾ എന്തോ ഒരു പെൺ ലേഡീസ് ആയിരുന്നു അതെന്തോ പറഞ്ഞാൽ കുറച്ചപ്പുറം പറഞ്ഞു അത് വീണ്ടും അയാൾ മാറി നിന്ന സൈഡ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല വീണ്ടും അയാളെ അയാൾക്കാലത്ത് തന്നെ തട്ടിപ്പോയിട്ടുണ്ട് അതില് ഞാൻ കാഴ്ച ഇല്ലാത്ത ആളാണെന്ന് അവർക്ക് മനസ്സിലായാലും ചെരുപ്പൂരി എന്റെ മോന്തൊക്കെ അടിച്ചു ആ അടി ഞാൻ ഉടനെ നമുക്ക് ഈ മൂവ്മെന്റ് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ആ ഉടനെ കൈ പിടിച്ചു ഞാൻ പിടിച്ചാ ചെരുപ്പ് അങ്ങ് തിരിച്ചു പൊടിച്ചു ഒന്നും ആ നേരെ കൊടുത്തു ഞാൻ അതിലവിടെ ഭയങ്കര സൗണ്ടായി പ്രശ്നമായി ഭയങ്കര കരച്ചിലായി ആളുകൾ ചുറ്റും കൂടി കോളർ പിടിച്ച് തൂക്കി ഭയങ്കര പ്രശ്നമായിരുന്നു അവരെ ഈ ആയുർവേദ കോളേജിലെ കുട്ടികളൊക്കെ എന്നെ അറിയുന്നല്ല ഇനി ഓഫലിന്റെ കൂടെ ഞാൻ അവിടെ പോയിട്ടും പിന്നെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അവരൊക്കെ വന്നാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അങ്ങനെ വലിയൊരു അനുഭവം അതുപോലെ പെരിന്തൽമണ്ണ നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് ഓർമ്മ ഉണ്ടോ അറിയില്ല അതിൻ്റെ സൈഡിലൂടെയാണെ ആ മുകളിൽ നിന്ന് ഇറങ്ങുക ചന്തീന്ന് വരുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കോട്ടക്കൽ ബസ് ആവാത്ത നിൽക്കല് കോട്ടക്കൽ പെരിന്തൽമണ്ണ എന്ന് പോകുന്ന കോട്ടക്കൽ ബസ് അപ്പോൾ അതിലേക്ക് വൈപ്പാറ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബസ് കയറണം അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു അനുഭവം അപ്പോൾ അന്ന് അതിന് പിറ്റേ ദിവസം അവിടുന്ന് വാച്ച് കട്ടു എന്ന് പറഞ്ഞാണ്ട് ഒരു പ്രശ്നമായിരുന്നു കള്ളൻ പിടിച്ചറണേ അങ്ങനെ അവിടെ ഇതേപോലെ പിന്നെ ആളുകളൊക്കെ പാടെ ചൂടി ഇന്നെ പൊക്കിക്കുന്നു നിങ്ങൾ ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ചു അപ്പം അജീഷ് എന്ന് പറഞ്ഞൊരു താഴ്ത്തി ഞങ്ങളുടെ വഴിപ്പാറ ഭാഗത്തുള്ളൊരു അജീഷ് എന്ന് പറഞ്ഞ പയ്യന് ടെക്സൈസിലൊക്കെ അവൻ വന്നിട്ടാണ് എന്നെ രക്ഷപ്പെട്ടത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ സന്തോഷം സന്തോഷമായിരുന്നു അതിനൊക്കെ രക്ഷപ്പെട്ട് അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിന് എൻ്റെ ഈ വിജയത്തിനൊക്കെ ഒരു പ്രചോദനം ഇതാണ് എനിക്ക് കാരണം അതിനൊക്കെ നിന്നൊക്കെ കാഴ്ച അപ്പം മൊബിലിറ്റി ആൻഡ് പറഞ്ഞാൽ പ്രധാനമാണ് അതില്ലാത്തവർക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് സമൂഹത്തിന്റെ ഇടയിൽ നടന്നു പോകാൻ അങ്ങനത്തെ ഒരു രണ്ടനുഭവം പറയുമ്പോഴും അതിന് കവച്ചു വെക്കുന്ന ആളുകൾ പരിഗണിക്കുന്ന സ്നേഹം തരുന്ന ഒരായിരം അനുഭവങ്ങൾ വേറെ ഉണ്ടാകുകയാണ് തീർച്ചയായിട്ടും ഏതായാലും വളരെ മനോഹരമായൊരു സെഷനാണ് ഇന്നത്തെ സമകാലികത്തിൽ നമ്മുടെ ഉണ്ടായിരുന്നത് നൌഷാദ് മാഷാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സാധാരണക്കാരൻ മാറി നിന്നുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു എല്ലാ അർത്ഥത്തിലും അതിനെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പി റേഡിയോ കുടുംബത്തിൽ നിന്നുള്ള സന്തോഷങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയാണ് അതെ തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് നമ്മുടെ ഈ ഒരു ിൽ നമ്മളോടൊപ്പം ഞാനും തന്നെ വളരെ സന്തോഷമാണ് ഞാനിതിന്റെ കുറച്ച് മുമ്പ് എന്നെ അതിനെ വിളിച്ചിരുന്നു അപ്പൊ സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ ഏതാനും ഇതിൽ പങ്കെടുക്കാനും ഇതിൽ ഇവിടെ വന്ന് അഭിമുഖം തരാനും ഒക്കെ വളരെ സന്തോഷമുണ്ട് ശ്രദ്ധിക്കാൻ അലഹമില്ല സന്തോഷത്തോടുകൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്